പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു ശിശുദിനം കൂടി വന്നെത്തിയിരിക്കുന്നു. വർഷത്തിൽ 365 ദിവസങ്ങളുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്നത് നമ്മുടെ ബർത്ത്ഡേ ആണല്ലോ. അന്ന് എല്ലാവരും നമ്മളെ വിളിച്ചു നോക്കുന്നു, പരമാവധി ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു, സന്തോഷവും സുഖവും അന്വേഷിക്കുന്നു, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. ചില ആളുകൾക്കൊക്കെ പുതിയ വസ്ത്രം ലഭിക്കുന്നു, കേക്ക് മുറിക്കുന്നു, പായസം വയ്ക്കുന്നു. ഇതിനേക്കാളൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ആ ഒരു ദിവസം എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത്, ആ ഒരു ദിവസത്തെ രാജകുമാരനാണ് നമ്മൾ, രാജകുമാരിയാണ് നമ്മൾ. ആ ഒരു അർത്ഥത്തിൽ ശിശുദിനം എന്നത് എല്ലായിടത്തുമുള്ള കുട്ടികളുടെ ഒറ്റ ദിവസത്തെ ബർത്ത്ഡേ ആണ് എന്ന് പറയാം. അന്നൊരു ദിവസം എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകൾ കുട്ടികളെക്കുറിച്ച് സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി പലതരത്തിലുള്ള കലാപരിപാടികളും മറ്റു മത്സര പരിപാടികളും സംഘടിപ്പിക്കുന്നു, കുട്ടികളുടെ ഗുണത്തിന് വേണ്ടിയുള്ള പുതിയ പുതിയ പദ്ധതികൾ രൂപീകരിക്കുന്നു. ചോദിക്കട്ടെ, കുട്ടികൾ മുതിർന്നവരുടെ ഒരു മിനി രൂപമാണോ, ഒരു ചെറിയ രൂപമാണോ? അല്ല അല്ലേ? കുട്ടികൾക്ക് സ്വന്തമായി അഭിപ്രായമുണ്ട്, സ്വന്തമായി ഒരു വ്യക്തിത്വമുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്, എല്ലാമുള്ള ഒരു സാധാരണ വ്യക്തിയാണ് ഓരോ കുട്ടിയും. നമ്മളെ ഒരു കുട്ടിയായി, ഒരു വ്യക്തിയായി, ഒരു മനുഷ്യജീവിയായെങ്കിലും കണക്കാക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാനാവുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ആ അർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. കുട്ടിക്കാലത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി നമുക്ക് അച്ഛനമ്മമാരുണ്ട്. നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി, ആപത്തുകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരുമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സ്നേഹവും വാത്സല്യവും തരുന്നു, അവർ നമ്മെ സംരക്ഷിക്കുന്നു. പകരം നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ സ്നേഹപൂർവമായ പെരുമാറ്റങ്ങളിലൂടെ, സ്നേഹബഹുമാനങ്ങളിലൂടെ നമ്മളത് തിരിച്ചു കൊടുക്കുന്നു. നമ്മുടെ മുഖമൊന്ന് വാടിയാൽ, നമ്മൾ വരാൻ അല്പം വൈകിയാൽ ആകെ ടെൻഷൻ അടിക്കുന്ന, പ്രയാസപ്പെടുന്ന നമ്മുടെ രക്ഷിതാക്കൾക്ക് നാം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ സുഖം ഒക്കെ അല്ലേ. എല്ലാവർക്കും നമ്മെ ഇഷ്ടമാണ്. അത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ്. നമ്മൾ ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മളെ ചേർത്ത് പിടിച്ച് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും, ചെറുതായി നമ്മളെ ശകാരിക്കും, ചിലപ്പോൾ ചെറിയ ശിക്ഷകളൊക്കെ തരും. എന്നാലും നമ്മുടെ തെറ്റുകളൊക്കെ പരമാവധി അവർ ക്ഷമിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കാര്യത്തിൽ അവർക്ക് വലിയ താല്പര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാവും. നമ്മളിങ്ങനെ പ്രത്യേക ലോകത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനവുമൊക്കെ അനുഭവിച്ച്, വാത്സല്യങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. മുതിർന്നവരുടെ സ്ഥിതി എന്താണ്? മുതിർന്നവർ യഥാർത്ഥത്തിൽ വല്ലാത്തൊരു ലോകത്താണ്. അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളാണ്. ചിലർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട ടെൻഷനുകളാണ്, ചിലർക്ക് വരുമാനവുമായി, കൂലിയുമായി, പണവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളാണ്, കടമുണ്ടാവും അല്ലേ, രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുണ്ടാവും. പലതരത്തിലുള്ള ടെൻഷനുകൾ ഉള്ള നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ കാണുമ്പോൾ അവരുടെ ടെൻഷനും വേദനകളൊക്കെ മറക്കും. അവരുടെ എല്ലാ പ്രയാസങ്ങളും അവർ തൽക്കാലത്തേക്ക് മറന്നുപോകും. അപ്പോൾ നമ്മുടെ മുഖത്ത് തെളിഞ്ഞു വരുന്ന പുഞ്ചിരിയും നമ്മുടെ പഞ്ചാര വർത്തമാനങ്ങളും കൊഞ്ചലുമൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിലൊന്നാണ്. നമുക്കാണെങ്കിൽ നന്നായി ഒന്ന് പുഞ്ചിരിക്കാൻ, മുഖത്തെപ്പോഴും സന്തോഷമുണ്ടാക്കി നിർത്താൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. വലിയ ചിലവില്ലാതെ നമുക്ക് തിരിച്ചു കൊടുക്കാവുന്ന നല്ല സമ്മാനമാണ് തെളിഞ്ഞ മുഖവും എപ്പോഴുമുള്ള പ്രസന്നതയും പുഞ്ചിരിയും. കുട്ടികൾ എന്ന വിഭാഗം, 100 കുട്ടികളും, 1000 കുട്ടികളും, 10,000 കുട്ടികളും, 100,000 കുട്ടികളും, 1,000,000 കുട്ടികളും ഒന്നല്ല ലോകത്തുള്ളത്. ഒരുപാട് ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടിക്കൂട്ടത്തിൽ ഒരു അംഗമാണ് നമ്മൾ. അത് നമുക്കൊരഭിമാനം തരുന്നുണ്ട്. നമ്മുടെ പ്രായത്തിലുള്ള ഒരുപാട് ആളുകളുടെ ഒരു ടീമിൽപ്പെട്ട ആളാണ് നമ്മൾ. നമുക്കിങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ സ്നേഹവും ലാളനയും കൊഞ്ചലും അല്ലേ കൊഞ്ചിക്കലുമൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ ജീവിച്ചു പോയാൽ മതി. അത് ഞാൻ അല്പം മുമ്പ് പറഞ്ഞു. എൻ്റെ ചോദ്യം,
ലോകത്ത് ജീവിക്കുന്ന 10,000,000,000 കോടിക്കണക്കിന് വരുന്ന കുട്ടികളൊക്കെ ഇതുപോലെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ച് കഴിയുകയാണോ? അല്ല. പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ ലോകത്തെങ്ങുമുണ്ട് അല്ലേ? അച്ഛനും അമ്മയും യുദ്ധത്തിലും അപകടങ്ങളിലും അല്ലാതെയുമൊക്കെ നഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും ആരെന്നുപോലും അറിയാത്ത ഒരുപാട് കുട്ടികൾ ലോകത്തുണ്ട്. വീട്ടിൻ്റെ ചെലവ് കൊണ്ടുപോകുന്നതിന് വേണ്ടി, വീട്ടിലെ ചെലവ് കണ്ടെത്തുന്നതിന് വേണ്ടി, അച്ഛനെയും അമ്മയെയും സഹായിക്കുന്നതിന് വേണ്ടി പടക്ക കമ്പനികളിലും തീപ്പെട്ടി ഉണ്ടാക്കുന്ന ഫാക്ടറികളിലുമൊക്കെ അപകടം പിടിച്ച തൊഴിൽ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ, നമ്മുടെ അതേ പ്രായമുള്ള ഒരുപാട് കുട്ടികൾ ലോകത്തുണ്ട്. ഭിക്ഷാടനക്കാരുടെ കയ്യിൽ പെട്ടിട്ട് രാവിലെയും രാത്രിയും പിച്ചതിണ്ടുന്ന അല്ലേ ഒരുപാട് കുട്ടികൾ ലോകത്തുണ്ട്. റോഡരികിൽ കിടക്കുന്ന കുട്ടികളുണ്ട്, അനാഥരായ കുട്ടികൾ. കൃത്യമായ ഭക്ഷണമോ ശുദ്ധജലമോ ലഭിക്കാത്തത് കൊണ്ട് ധാരാളം രോഗം വന്ന ആളുകൾ, കുട്ടികൾ, നമ്മുടെ പോലുള്ള കുട്ടികൾ ലോകത്തുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണം എന്ന് പറയുന്നത് നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റു പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയുമുണ്ട്, എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, എനിക്ക് യൂണിഫോമുണ്ട്, ബാഗുണ്ട്, കുടയുണ്ട്, ചെരുപ്പുണ്ട്, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്, എനിക്ക് സ്കൂളുണ്ട്. എന്നാൽ എല്ലായിടത്തുമുള്ള കുട്ടികൾ അങ്ങനെയല്ല. വലിയ തോക്കുകൾ പിടിച്ച് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ ഇടയിലൂടെ സ്കൂളിലേക്ക് കടന്നുപോയ മലാല യൂസഫ് സായ് എന്ന പെൺകുട്ടിയെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. തോക്കു പിടിച്ച് നിൽക്കുന്ന, ബോംബും പിടിച്ച് നിൽക്കുന്ന വലിയ ഭീകരന്മാരുടെ ഇടയിലൂടെ പണിക്ക് പോകുന്ന ആളുകൾ നമ്മുടെ ലോകത്ത് പലയിടത്തുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ എന്നത് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഓർക്കുമ്പോൾ നമ്മൾ ചിലത് മനസ്സിൽ കാണേണ്ടത്. പ്രയാസങ്ങൾക്കിടയിൽ ജീവിക്കുന്ന എത്രയോ കുട്ടികൾ നമ്മളൊന്നും ചെയ്യാത്ത അത്രയും മഹത്തരമായ പല കാര്യങ്ങളും ലോകത്ത് ചെയ്യുന്നുണ്ട്. എൻ്റെ വീടിനടുത്തൊരു കുട്ടി കഴിഞ്ഞ പ്രളയകാലത്ത് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു. പത്രം വിറ്റ് അവൻ സ്വരുക്കൂട്ടിയ വളരെ ചെറിയ തുക, അവനെന്തോ കാര്യത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതായിരിക്കും, കഴിഞ്ഞ പ്രളയകാലത്ത് നല്ലൊരു തുകയുണ്ട്, എനിക്ക് തോന്നുന്നു 5,000 or 10,000 നല്ലൊരു സംഖ്യയുണ്ട്, ആ തുക കുട്ടി പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ്. വലിയ പണക്കാരനായതുകൊണ്ടല്ല അവൻ കൊടുത്തത്, അവൻ സ്വരുക്കൂട്ടിയെടുത്ത, കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത, വീട്ടിൽ അതിനേക്കാൾ വലിയ ആവശ്യങ്ങൾ വേറെ ഉണ്ടാവും, അതൊക്കെ മാറ്റിവെച്ച് സമൂഹത്തിന് വേണ്ടി അവനത് കൊടുക്കുമ്പോൾ അവൻ നാടിൻ്റെ മാതൃകയാവുകയാണ്. അതിനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ പലരും എന്നെനിക്കറിയാം. അപ്പോൾ നമ്മളെക്കാളും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നല്ല നല്ല ശ്രദ്ധിക്കപ്പെടുന്ന, സമൂഹത്തിന് മാതൃകയാവുന്ന, സമൂഹത്തിന് ഗുണകരമാകുന്ന പലതും ചെയ്യുമ്പോൾ അതിനേക്കാൾ ശേഷിയുണ്ടായിട്ടും നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന ചിന്തയുണ്ടാവാനാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രയാസപ്പെടുന്നവരെക്കുറിച്ച് ഓർക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഈ ശിശുദിനത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. നിങ്ങളെ എന്തിനു കൊള്ളാം, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറയുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരം ആളുകൾക്ക് വായടച്ച് മറുപടി കൊടുക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, നമുക്ക് ചെയ്ത് കാണിക്കണം. ഇത് എനിക്കേ ചെയ്യാൻ പറ്റൂ, എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്, അത് ഞാനിതാ ചെയ്ത് കാണിക്കുന്നു. നാളെ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ അംഗീകരിക്കുന്നു, നാട് അംഗീകരിക്കുന്നു, ലോകം അംഗീകരിക്കുന്നു, നിങ്ങളുടെ മാതൃക എല്ലാവരും ചർച്ച ചെയ്യുന്നു. അത്തരത്തിലൊരു നേട്ടം, ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക്, അച്ഛന്, അമ്മയ്ക്ക് ഒക്കെ അഭിമാനമുണ്ടാകുന്നു. നിങ്ങൾക്ക് തന്ന സ്നേഹ വാത്സല്യങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത്. പുതിയ തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പാക്കാനുമുള്ള ഒരു ഊർജമുണ്ടാവാൻ ശിശുദിനം നമുക്ക് സഹായകമാവണം. ലോകത്തെമ്പാടും കഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊപ്പം മനസ്സോടൊപ്പം ചേർന്ന് നിൽക്കാനും നമ്മുടെ സാധ്യതകൾക്കനുസരിച്ച് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ചെയ്യാനും ഉറച്ച തീരുമാനമെടുക്കാനായിരിക്കണം ഈ ശിശുദിനം നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ.